ദേവാമൃതം. ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷപംക്തി. ദേവാമൃതം. സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയവും അന്തർദേശീയവുമായ അനേകം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീ കുടമാളൂർ ശർമാജിയാണ് എന്നത്തെ പോലെ ഇന്നും നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹത്തോടെ ശർമാജിയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. ശർമാജി, ഒരുപാട് കത്തുകൾ നമുക്ക് വരാറുണ്ട്. ഇന്ന് നമുക്കൊരു കത്ത് വായിക്കാം. അതെ, തൃശ്ശൂരിൽ നിന്ന് രതീഷ് എഴുതുന്ന കത്താണ്. എനിക്ക് 32 വയസ്സുണ്ട്. പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ജോലി സ്ഥിരമല്ല, ആയതിനാൽ വിവാഹം നടക്കുന്നില്ല. കുടുംബത്തിൽ ഉയർച്ചയില്ല. എന്ത് ചെയ്യണം? രതീഷിന് ശനിദശയായിരുന്നു. ഇനി അത് ഒരു വർഷം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ, ശനി കഴിഞ്ഞാൽ ബുധൻ എന്ന ദശയാണ്. ബുധൻ എന്നത് മിഥുന രാശിയിൽ നിൽക്കുന്ന, ലഗ്നാൽ 10 ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു, ലഗ്നത്തിൻ്റെ 4 രാശിയിലും 7 രാശിയിലും 10 രാശിയിലും ബുധൻ നിൽക്കുന്ന ആളുകൾക്ക് ശ്രീഭദ്ര എന്ന് പറയുന്ന യോഗമുണ്ട്. അങ്ങനെ ഭദ്രായോഗം ഉള്ളവർക്ക് ആ 17 വർഷക്കാലമാണ് ബുധൻ്റെ ദശാകാലം. ആ യോഗകാരകൻ ഭരിക്കുന്ന കാലം അപ്രതീക്ഷിതമായ വസ്തുക്കളോ, ഭവനം, വാഹനം, അതുപോലെ തന്നെ ധനാഗമം, തൊഴിലിൽ പെട്ടെന്ന് പുരോഗമനം ഉണ്ടാകുക, പേരും പ്രസിദ്ധിയും തേടി വരിക, ഭാഗ്യാനുഭവങ്ങൾ 1/1 വരിക, അതുപോലെ തന്നെ സ്റ്റോക്ക് ഡെപ്പോസിറ്റുകൾ ഉണ്ടാകുക, പല നാടുകളിൽ ഭവനങ്ങൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ഈ ദശാകാലം ഏറ്റെടുക്കുമ്പോൾ അവർ സംഭാഷണം ചെയ്യുന്നതും അവരുടെ മുഖത്തിന് കാന്തിയും നാവിന് സരസ്വതി ദേവിയുടെ അനുഗ്രഹവും പ്രവർത്തന മണ്ഡലങ്ങളിൽ ഐശ്വര്യവും, അതുപോലെ തന്നെ ഇത്തരം രാശിക്കാരെ ഈ സമയത്ത് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്ക് ഐശ്വര്യവും മേൽഗതിയും എല്ലാം ഉണ്ടാവുന്ന ഒരു സുവർണ കാലഘട്ടമാണ് ശ്രീഭദ്ര യോഗം. രതീഷിൻ്റെ അവശതകളും ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാം ഒരു വർഷം കൊണ്ട് തീരും. ശ്രീഭദ്ര യോഗം എടുക്കുന്നത് ഒരു വർഷമാണ്. അതിൽ ഭദ്രായോഗത്തിൻ്റെ സ്വാപഹാരം എടുക്കുന്ന കാലത്ത് തന്നെ ഈ യോഗ നിലകൾ തെളിയും. വൈശ്യം വിട്ടു ഭാഗ്യഭാസ്കരൻ വെച്ചിടും, ഭാസുര നിലയങ്ങൾ വെച്ചിടും, വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും നടത്തും, മംഗല്യം നടന്നിടും, 6-7 രാജതുല്യനായി വാണിടും. വസ്തു, ഗ്രഹം, വാഹനം, വേഷഭൂഷണാദികൾ, ഉദ്യോഗം, അതുപോലെ തന്നെ വിവാഹം, 6-7 ആണ്ടെന്ന് വെച്ചാൽ 6-7 വർഷം രാജതുല്യനായി വാണിടും. രാജകീയ പ്രൗഢിയിൽ ജീവിക്കാനുള്ള യോഗം രതീഷിന് വരുന്നു. അപ്പം ഏറ്റവും നല്ലൊരു യോഗമാണ് ഈ അടുത്ത 17 വർഷത്തേക്ക് കിടക്കുന്നത്. കഴിഞ്ഞു പോയ ദുഃഖങ്ങൾ, കഴിഞ്ഞു പോയ കടബാധ്യതകൾ, ദുരിതങ്ങൾ എല്ലാം മാറി ശരീരത്തിന് കാന്തിയും നാവിൽ സരസ്വതിയും ഐശ്വര്യവും ഇഷ്ടം പോലെ ധനവും കനകവേഷഭൂഷണാദികളും നല്ല കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ധനവതിയായ ഭാര്യയെ ലഭിക്കുന്നതിനും നല്ല രാജ്യയോഗത്തിൽ ജീവിക്കുന്നതിനും ഒന്നിലധികം ഭവനങ്ങളും അതുപോലെ പല ആളുകൾക്ക് ഉപകാരവും നന്മകളും ഒക്കെ ചെയ്യാനുള്ള കെൽപ്പും കഴിവും മനസ്സും ഒക്കെ ഉണ്ടാവാനുള്ള യോഗം രതീഷിന് വരികയാണ്. ആ ഭാഗ്യപുഷ്ടി ഒന്നുകൂടെ വർദ്ധിക്കുവാനായി ഒരു 17 ദിവസം പേര് നക്ഷത്രം ചേർത്ത് പ്രിയങ്കു കലികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണാപേതോ തബുധം പ്രണതോസ്മരം. ബുധനെ കൂടുതലായിട്ട് വർണ്ണിക്കുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ പ്രസ്തുത ശ്ലോകങ്ങൾ ഒരു 108 വീതം ജപിക്കുക. കഴിവതും മരതകം എന്ന യമകാളുടെ മരതകപ്പച്ചരത്നം ചെറുപരലിൽ ധരിക്കുക. ബുധനാഴ്ച ദിവസം അഗതികൾക്ക് ദാനം ചെയ്യുക. ഇപ്രകാരമുള്ള വഴിപാടുകളുമൊക്കെ ചെയ്ത് പ്രതിവിധികളൊക്കെ ചെയ്ത് ഒന്നും കൂടെയൊക്കെ ബുധനെ സന്തോഷിപ്പിക്കുന്ന പക്ഷം അടുത്ത തലമുറകൾക്ക് വരെ കഴിഞ്ഞുകൂടുവാനുള്ള സമ്പത്തും ഐശ്വര്യങ്ങളും പേരും ഒക്കെ ഉണ്ടാവാനുള്ള യോഗം രതീഷന് കിടക്കുന്നു. ശ്രീഭദ്രൻ എന്ന യോഗമാണ് അത്. പഞ്ചമഹായോഗങ്ങളിൽപ്പെട്ട അതിപ്രധാന യോഗങ്ങളാണ്. സ്തുതിപാഠകന്മാരൊക്കെ ഉണ്ടാവും. അവരുടെ പേരുകളിൽ ശിലാസ്ഥാപനങ്ങളുണ്ടാവും. അവർ ഉദ്ഘാടനം പല കടകളും സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യും. അവരുടെയൊക്കെ പേരുകൾ ഒക്കെ വെണ്ണക്കല്ലിൽ കൊത്തിവെക്കും. ഇതൊക്കെ ഈ ഭദ്രായോഗ സമയത്താണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യോഗത്തിൻ്റെ ശക്തി കുറയും. അപ്പോൾ അതോടൊപ്പം അനവധി തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പത്തും ഐശ്വര്യവും കീർത്തിയൊക്കെ തന്നെത്താനേ ഉണ്ടാകും എന്നുള്ള ലക്ഷണമാണ് കാണുന്നത്. ധൈര്യമായിരിക്കാം, സന്തോഷമായിരിക്കാം.